നമസ്കാരം, ന്യൂസ് പ്രൈമറിലേക്ക് സ്വാഗതം. ഭാരത് ജോഡോ യാത്രക്കിടയിൽ കണ്ണു നരയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ വിയോഗവും വേർപാടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. രാഹുൽഗാന്ധി ആ കാര്യത്തിലൊക്കെ അതീവ ദുഃഖിതനാകുമ്പോഴും അദ്ദേഹം ഒരു കാര്യം മുറുകെ പിടിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്ത് ജനിച്ച മനുഷ്യരുടെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അദ്ദേഹം ഒരു ഭാരത യാത്ര നടത്തുകയാണ്. ഈ മണ്ണിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യന്റെ പ്രയാണം. ഇതിനോടകം തന്നെ 5 സംസ്ഥാനങ്ങൾ കടന്ന് 1500 കിലോമീറ്റർ താണ്ടി 60 ദിവസം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ മനുഷ്യന്റെ പ്രയാണം കണ്ട് പ്രതിപക്ഷ നേതൃത്വം പോലും അദ്ദേഹത്തിനെ കൈയടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്കാകാൻ കഴിയുമോ എന്ന് എല്ലാവരും എടുത്തു ചോദിക്കുകയാണ്. ഈ വ്യക്തിയാണോ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ പരാജയപ്പെട്ടു രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ആ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ മനുഷ്യൻ എത്രത്തോളം അവർക്ക് പ്രിയങ്കരനാണ് എന്ന്. ഓരോ വാക്കുകളിലുമുണ്ട് തീവ്രത, ശക്തമായ മുന്നേറ്റം. രാജീവ് ഗാന്ധിയുടെ മകൻ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു മൂടിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഭാരത് ജോഡോ യാത്ര തെലങ്കാന വിട്ട് മറാത്ത ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ മഹാവികാസ് അഘാടി സഖ്യത്തിന് സംശയമുണ്ടായിരുന്നുള്ളൂ. ഈ മനുഷ്യന്റെ യാത്ര എങ്ങനെയൊക്കെ ആയിരിക്കും ഈ വലിയ സംസ്ഥാനം ഏറ്റെടുക്കുന്നത് എന്ന കാര്യം. കാരണം ശക്തമായ BJP യുടെ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവരിപ്പോൾ ഭരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എന്ത് രീതിയിലുള്ള രാഷ്ട്രീയവും പ്രത്യേകിച്ചും പകപോക്കലും നടത്താൻ അവർ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാഷണൽ ഹെറാൾഡ് ന്യൂസ് പേപ്പറിലെ ധന ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. പകപോക്കലിന്റെ രാഷ്ട്രീയം BJP ഒരിക്കലും വിടുന്നില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനും ഒരു മടിയുമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിന് ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. സാധാരണ സമാനതകളില്ലാത്ത ഇത്തരം നീക്കങ്ങളെ ചെറുക്കേണ്ടത് എല്ലാ രീതിയിലും പല്ലും നഖവും ഉപയോഗിച്ചാണ് എന്ന് കോൺഗ്രസിലെ ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ, അങ്ങനെയല്ല, ഗാന്ധിജിയുടെ സത്യാഗ്രഹ മാർഗവും സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ രീതിയുമാണ് വേണ്ടത് എന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നു. ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിപ്പേര് കേട്ട ബ്രിട്ടൻ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ, ഈ രാജ്യത്തെ രണ്ടായി പകുത്തെടുക്കാൻ, പ്രത്യേകിച്ചും എല്ലാ രീതിയിലും ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ ശക്തമായ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള ഒരു പോരാട്ടമാണ് ഈ മനുഷ്യൻ നടത്തുന്നത്. മറാത്ത ഭൂമിയിൽ കയറുമ്പോൾ ഉദ്ധവ് താക്കറേക്ക് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, സമാനതകളില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ഈ മുന്നേറ്റം 2 കൈയും നീട്ടി മറാത്ത ജനങ്ങൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2024 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാവികാസ് അഘാടി സഖ്യം എല്ലാ സീറ്റുകളും തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വ്യക്തത. അന്തേരി ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ തുടക്കം മാത്രമായിരുന്നു കണ്ടതെന്ന് ഉദ്ധവ് താക്കറെ പറയുകയുണ്ടായി. സഞ്ജയ് റാവത്തിനെയും ശിവസേനാ നേതാക്കളെയും ഒക്കെ എല്ലാ രീതിയിലും നിർവീര്യമാക്കാൻ താക്കറെ വിഭാഗത്തിനെതിരെ ശക്തമായ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അവിടെ ഷിൻഡേ പക്ഷം കളികൾ കളിച്ചു. ഒടുവിൽ ഷിൻഡേ പക്ഷം നാണം കെട്ടിരിക്കുകയാണ്. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഷിൻഡേ പക്ഷത്തെ MLA മാർ ഷിൻഡേയോട് ചോദിക്കുമ്പോൾ അത് BJP ക്ക് വേണ്ടിയായിരുന്നു എന്ന് മാത്രം പറയാനേ എക്നാഥ് ഷിൻഡേക്ക് കഴിയുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് ഏകനായി നിൽക്കുന്ന എക്നാഥ് ഷിൻഡേയുടെ രാഷ്ട്രീയ അവസ്ഥ പരിതാപകരം എന്ന് പറയുന്നതിനേക്കാൾ ഇത് ഇരന്ന് വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും.